Hi friends, welcome back to my channel, Ami's Diaries. Okay friends, ini njan undakkan povunnathu oru fish cutlet aanu. ഇത് അയല കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് എൻ്റെ ഹസ്ബൻഡ് അമ്മേൻ്റെ ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ഈ ഒരു ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഓക്കെ, ഈ ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 അയലയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ മൺചട്ടിയിലാണ് വെച്ചിട്ടുള്ളത്. ഇതിൽ ഞാൻ കുറച്ച് ഉപ്പും അതേപോലെ തന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഞാൻ വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി കാര്യം ചെയ്യാമല്ലേ. ഓക്കെ, ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ കുഞ്ഞിതായി അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ വലിയ 2 സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണേ. ഇതൊന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് ഒരുപാടൊന്നും വേവേണ്ട ആവശ്യമില്ല കേട്ടോ. സവാള ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ പച്ചമുളകും അതേപോലെ തന്നെ ഇഞ്ചിയും കൂടെ ചതച്ചെടുത്താണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചതച്ചെടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിനകത്തോട്ട് ഞാൻ മഞ്ഞപ്പൊടിയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് മാത്രം എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഇത് ഞാനൊരു 3 ഉരുളക്കിഴങ്ങ് കുക്കറിൽ തൊലിയോടുകൂടെ വേവിച്ചെടുത്തതാണ്. എന്നിട്ട് നന്നായിട്ട് ഉടച്ചു മാറ്റി വെച്ചേക്കുന്നതാണ് കേട്ടോ. ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. ഇനി ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ ഞാൻ കുറച്ച് ഉപ്പ് മാത്രമേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അടുത്തത് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന ഫിഷാണ്. ഞാൻ ഇതിനകത്തുള്ള മുള്ളൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇനി ഞാൻ മല്ലിച്ചപ്പും അതേപോലെ തന്നെ കറിവേപ്പിലയും കൂടെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നമ്മളുടെ കട്ട്ലറ്റിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് പരത്തിയെടുക്കാം. ഓക്കെ, അപ്പം ഞാൻ ഓവൽ ഷേപ്പിലാണ് ഇത് പരത്തി വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാമല്ലേ. കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അതേപോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണേ. ഓക്കെ, ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മുന്നേ ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന എഗ്ഗിലോട്ട് നമ്മൾ ഓരോന്നായി എടുത്ത് കോട്ട് ചെയ്തെടുക്കുകയാണ്. നെക്സ്റ്റ് ഞാൻ ബ്രെഡ് ക്രംസും കൂടെ നന്നായിട്ട് കോട്ട് ചെയ്തതിന് ശേഷം എണ്ണയിലോട്ട് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമുക്കിതേപോലെ എല്ലാം ചെയ്തു കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ചതിന് ശേഷം 2 സൈഡും നമുക്കൊരു ബ്രൗൺ കളറായി മാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മളുടെ കട്ട്ലറ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു നല്ലൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കുകയാണേ.